Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillah rabbil alamin. Alhamdulillah ടി കെയുടെ സാന്നിധ്യം
നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. സാഹിബിന്റെ പ്രഭാഷണങ്ങൾ ഞാൻ ഇപ്പറഞ്ഞ സ്വഭാവത്തിൽ ശ്രമിച്ചവർ എന്റെ മുന്നിലിരിക്കുന്ന മുതിർന്ന തലമുറയിൽപ്പെട്ട മാത്രമായിരുന്നു. ഏതാണ്ട് 3 മണിക്കൂർ, 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 1 മണിക്കൂറിൽ കുറഞ്ഞ ടീക്കയോട് ഞങ്ങളാരും പ്രസംഗിക്കാൻ ആവശ്യപ്പെടാറില്ല. അങ്ങനെയായിരുന്നു പ്രസംഗം. ആ പ്രസംഗം തുടങ്ങിയാൽ അത് തീരുന്നവരെയും ടീക്കയുടെ മുഖത്ത് നിന്ന് ഒരാൾ കണ്ടെടുക്കുകയില്ല. ആ കാലത്ത് അതേപോലെ കേരളത്തിൽ മറ്റ് രണ്ടാളുകളുണ്ടായി. അതിലൊന്ന് പി പി ഉമ്മർ കോയ സാഹിബാണ്, മറ്റൊന്ന് രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്ന ബഹുമാന്യനായ സിഎച്ച് മുഹമ്മദ് കോയ സാഹിബ്. പ്രസംഗ മേഖലയിൽ ജമാഅത്തെ ഇസ്ലാമിയെ അതിജയിക്കാൻ ആർക്കും കഴിയുമായിരുന്നു. പി കെ സാഹിബ് ആ പ്രാസംഗികരുടെ നേതൃനിരയിലുണ്ടായി. സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പ്രസ്ഥാന പ്രവർത്തകർക്കും സമൂഹത്തിനും ഉമ്മത്തിനും ദിശാബോധം നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ. ധാരാളം ഫലിതങ്ങൾ പ്രസംഗത്തിൽ കടന്നു വരുന്നു. ആ ഫലിതങ്ങൾ ആളുകളെ പരിഹസിക്കുന്നതല്ല, ബുദ്ധിപരമായ, ചിന്താപരമായ, അതിശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഫലിതങ്ങളാണ്. ശരിക്കും നമ്മൾ കൂടിയിരുന്നാൽ അതിലെ ഫലഫലിതങ്ങളും നമുക്ക് പങ്കുവെക്കാനുണ്ടാവും. നാഴികക്കല്ലുകൾ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കുറച്ച് പ്രഭാഷണങ്ങൾ IPH പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു ലേഖനമായി രചനയായി വന്നപ്പോ ഞാൻ ഈ പറഞ്ഞ തട്ടും മറ്റുമൊന്നും ചിലപ്പോൾ അതിൽ വായിക്കുന്നവർക്ക് കാണാൻ കഴിയില്ല. ഞാൻ തിരൂർക്കാട് ഇലാമിയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ജമാഅത്തിന്റെ സംസ്ഥാന സമ്മേളനം മക്കരപ്പറമ്പ് മലപ്പുറത്തിനടുത്ത് ദഹവത്ത് നഗറിൽ വെച്ച് നടക്കുകയാണ്. അതേ കഴിഞ്ഞ് തിരിച്ചു വന്ന മുറ്റത്തെ സാഹിത്യ സമാജത്തിൽ ഞങ്ങളുടെ പ്രാസംഗികന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായ പ്രാസംഗികന്മാർ വലിയൊരു പങ്കും ടി കെ അബ്ദുൽ സാഹിബ് ആ ശൈലിയിലും ആ രീതിയിലും പ്രസംഗം അവതരിപ്പിക്കുകയായിരുന്നു. ടി കെയെ അനുസ്മരിച്ചെടുക്കുന്ന, വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരൊത്തുചേരലാണ് ഈ സംഘം. ഇതില് അവാർഡ് ജേതാക്കളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഫസ്റ്റ് വാങ്ങിയ ആൾക്ക് എന്തൊക്കെ നടത്താൻ വരുത്താൻ കഴിഞ്ഞിട്ടില്ല, ബാക്കി ആളുകളൊക്കെ ഇവിടെ ഹാജരായിട്ടുണ്ട്. അവരുടെ സാന്നിധ്യവും നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ജാമിയത്തുൽ ഹിന്ദ് മിനി മുക്തി മലപ്പുറം, അവിടെ നിന്നാണ് തേർഡ് വാങ്ങിച്ചു വരാറുള്ളത്. നമ്മള് നല്ല ഒരു സ്ഥാപനമാണ്. ദീനിയായിട്ട് അതിന്റെ അടിത്തറകൾ സൂലുകളൊക്കെ പഠിപ്പിക്കുന്ന സാമാന്യ സൗകര്യമുള്ള നല്ല ഒരു സ്ഥാപനം. അവിടുത്തെ പ്രിൻസിപ്പൽ കുഞ്ഞു മുഹമ്മദ് പറക്കൂർ ആണ് അതിന്റെ തുടക്കക്കാരൻ. എപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്.
അദ്ദേഹത്തിന്റെ പേര് ഞാൻ എടുത്തു പറഞ്ഞത് അദ്ദേഹം എന്റെ ഒരു ഉസ്താർ കൂടിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അസറോടുകൂടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ടി കെയുടെ പ്രഭാഷണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരുപാട് ഓർമ്മകളെ താരോലിച്ചു കൊണ്ട് ആദരണീയനായ ഉസ്താദ് ടി കെ അബ്ദുള്ള സാഹിബിനെ നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് കാരുണ്യക്കടലായ നാഥ അദ്ദേഹത്തെയും ഞങ്ങളെയും നിന്റെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അദ്ദേഹം തുടങ്ങി വെച്ച സംരംഭങ്ങളെ, അദ്ദേഹം നട്ടുവളർത്തിയ പ്രസ്ഥാനത്തെ അതിന്റെ ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖേകണേ തമ്പുരാനെ. പുതിയ തലമുറ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്കറിയാം ഇസ്ലാം മുസ്ലിങ്ങളും ഇസ്ലാമിക ശരീരത്തുമൊക്കെ കടുത്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി ഇസ്ലാമിനെ നിജേറ്റാൻ കഴിയണമെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ ദിശാബോധം നൽകാൻ അറിവിന്റെ പിൻഫലമുള്ള നയചാതുരിയുള്ള യോഗ്യതയുള്ള പ്രഭാഷകന്മാർ നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള പ്രഭാഷകന്മാരെ വളർത്തിയെടുക്കുന്നതിൽ ഈ ഉദ്യമം വലിയ പങ്ക് വഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അത്തവാബുർ റഹീം. آمين 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 رحمتك يا ارحم الراحمين. السلام عليكم. പുരസ്കാരം സ്വീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവസരമാണ്.